നമസ്കാരം. ഇന്ത്യ യാത്ര ഓൺലൈൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ ക്രിസ്ത്യൻ പള്ളികളിൽ സുപ്രധാനമായ സ്ഥാനമാണ് വല്ലാർപാടം പള്ളിക്കുള്ളത്. എന്നാൽ വല്ലാർപാടത്തമ്മയുടെ ചിത്രത്തിന് താഴെ കുട്ടിയുമായി നിൽക്കുന്ന മീനാക്ഷിയമ്മയുടെ ഒരു ചിത്രവുമുണ്ട്. എന്താണ് മീനാക്ഷിയമ്മയും വല്ലാർപാടത്തമ്മയുമായുള്ള ബന്ധം? ഇവിടുത്തെ അടിമ വഴിപാടും മീനാക്ഷിയമ്മയുമായുള്ള ബന്ധം എന്താണ്? അത് നമുക്ക് നോക്കാം. 1752 വല്ലാർപാടത്ത് നിന്ന് മട്ടാഞ്ചേരിയിലേക്ക് തൻ്റെ കുഞ്ഞിൻ്റെ ആദ്യ ചോറൂണിന് വേണ്ടിയിട്ട് വല്ലാർപാടം പള്ളിയുടെ തൊട്ടു വടക്ക് ഭാഗത്തുള്ള പള്ളിവീട്ടിൽ നായർ തറവാട്ടിലെ മീനാക്ഷിയമ്മയും കുഞ്ഞും ബന്ധുക്കളും വള്ളത്തിന് മട്ടാഞ്ചേരിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് വല്ലാർപാടം പള്ളിയുടെ മുൻഭാഗം മുതൽ മട്ടാഞ്ചേരി പരിസരം വരെ നീണ്ട കായലാണ്. തൊട്ടടുത്ത് തന്നെ കടലുമുണ്ട്. ഏതു നേരവും കാറ്റും കൂളുമൊക്കെ ഉണ്ടാകുന്നു. അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഓളം ഉയർന്നു, കാറ്റ് ശക്തമായി, വള്ളം മറിഞ്ഞു, എല്ലാവരും വെള്ളത്തിലാണ്ടുപോയി. കുറേയധികം പേർക്ക് ജീവഹാനി സംഭവിച്ചു. മീനാക്ഷിയമ്മയുടെ കുടുംബാംഗങ്ങൾ, ഈ മീനാക്ഷിയമ്മയുടെയും കുഞ്ഞിൻ്റെയും ശരീരമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനായിട്ട് അവർ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു. 2-3 ദിവസം അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു. കടലടുത്തായതുകൊണ്ട് ഒടുവിൽ അവർ ആ ശ്രമം ഉപേക്ഷിച്ചു. ഇതിനിടയിൽ വല്ലാർവാടം പള്ളിയിലെ അച്ഛന് എല്ലാ ദിവസവും തന്നെ ദർശനമുണ്ടായി. അവർ നഷ്ടപ്പെട്ടിട്ടില്ല, അവർ രക്ഷപ്പെടും. കാരണം വല്ലാർവാടം പള്ളിക്കടവിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വള്ളത്തിൽ കയറുന്നവരെല്ലാം പള്ളിയുടെ മുമ്പിൽ അല്ലെങ്കിൽ പള്ളിയകത്ത് കയറി മാതാവിനോട് പ്രാർത്ഥിച്ച്, വല്ലാർവാടത്തമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ പള്ളിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കാരുണ്യമാതാവ് വല്ലാർവാടത്തെ അമ്മയായിട്ടാണ്, വല്ലാർവാടം പ്രദേശത്തിൻ്റെ ദ്വീപിൻ്റെ മുഴുവൻ അമ്മയായിട്ടാണ് നാനാജാതി മതസ്ഥരെ കരുതിക്കൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛന് ദർശനമുണ്ടായി, ഇവരെ രക്ഷിക്കണം, ഇവരെ കരയ്ക്ക് കൊണ്ടുവരണം. ആദ്യത്തെ 2 ദിവസവും അച്ഛൻ ആ ദർശനം സ്വപ്നം പോലെ കരുതി, അച്ഛൻ്റെ ഒരു ആഗ്രഹം പോലെ കരുതി. 3-ാം ദിവസം ആവർത്തിച്ചപ്പോൾ അച്ഛൻ അപ്പോഴേക്കും മീനാക്ഷിയമ്മയെയും കുഞ്ഞിനെയും കണ്ടുപിടിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചിരുന്നു. കാരണം ഇനി നോക്കിയിട്ട് കാര്യമില്ല, 3 ദിവസം കഴിഞ്ഞ് ശരീരം അഴുകിയിട്ടുണ്ടാവും. അച്ഛൻ പറഞ്ഞതനുസരിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ അച്ഛനോടൊപ്പം വള്ളത്തിൽ കയറി അവർ മുന്നോട്ട് നീങ്ങി അച്ഛൻ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് വലയെറിഞ്ഞു. വല പൊക്കാനായിട്ട് വളരെ ക്ലേശിച്ചു. വല പൊക്കിയെടുത്തപ്പോൾ സകലരെയും ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിൽ മീനാക്ഷിയമ്മയും കുഞ്ഞും അതിൽ ജീവനോടെ ഇരിക്കുന്നതായിട്ടാണ് അവർക്ക് കാണാൻ സാധിച്ചത്. മീനാക്ഷിയമ്മയും കുഞ്ഞിനെയും തിരക്കി ഇങ്ങനെ പോകുന്നെന്നറിഞ്ഞപ്പോൾ നാട്ടുകാർ മുഴുവനും പള്ളിക്കടവിലുണ്ടായിരുന്നു. കരയ്ക്ക് വന്നപ്പോൾ മീനാക്ഷിയമ്മയും കുഞ്ഞും യാതൊരു കേടും കൂടാതെ ഇരിക്കുന്നത് കണ്ട് അവരെല്ലാവരും മാതാവിനെ നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. മീനാക്ഷിയമ്മയിൽ നിന്ന് പിന്നീട് കേൾക്കാൻ സാധിച്ചത്, ബന്ധുക്കൾ കേട്ടത്, ഞാനിനി വീട്ടിലേക്കില്ല, ഞാൻ വള്ളത്തിലേക്ക് കയറുന്നതിന് മുമ്പും വള്ളം മറിഞ്ഞ നേരത്തുമൊക്കെ വല്ലാർവാടത്തമ്മയെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതാണ്. വെള്ളത്തിൽ ഞാൻ കണ്ടത് വല്ലാർവാടത്തമ്മയ്ക്ക് അൾത്താരയിൽ പള്ളിയിലുള്ളതുപോലുള്ള ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞുമായിട്ട് വന്ന് എന്നെ താങ്ങിയിരിക്കുന്നതായിട്ടാണ്. അവരാണ് ഈ 3 ദിവസം എന്നെ താങ്ങിയിരുന്നത്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്കില്ല, ഞാൻ എൻ്റെ മരണം വരെ ഞാനും എൻ്റെ കുഞ്ഞും വല്ലാർവാടത്തമ്മയ്ക്ക് അടിമയായിട്ട് ഇവിടെ കഴിഞ്ഞുകൊള്ളാം. ആ കാലഘട്ടം 1752 എന്ന് പറയുന്ന അടിമത്വമൊക്കെ ഉള്ള കാലഘട്ടമാണ്. നമ്മുടെ നാടുകളിലൊക്കെ ഈ താഴ്ന്ന ആളുകളെയൊക്കെ ആ രീതിയിൽ നമ്മൾ ജോലിക്കൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ നായർ കുടുംബത്തിൽപ്പെട്ട ഉന്നതകുല ജാതിയായ മീനാക്ഷിയമ്മ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് തൻ്റെ ജീവൻ രക്ഷിച്ചതിൻ്റെ ഒരു ദൈവത്തിനുള്ള നന്ദിയായിട്ടാണ്. മീനാക്ഷിയമ്മ തുടർന്ന് വീട്ടുകാരുടെ എല്ലാം സമ്മതത്തോടുകൂടെ പള്ളിയോട് ചേർന്നിട്ടുള്ള ഒരു മുറിയിൽ ആ അമ്മയും മകനും ഇവർ താമസിച്ചു. അടിമ ചെയ്യുന്നത് പോലെ പള്ളിയും പരിസരമൊക്കെ അടിച്ചു വെടിപ്പാക്കലായിരുന്നു പിന്നെ അവരുടെ ജോലി. അതുപോലെ തന്നെ അന്നത്തെ മാർപ്പാപ്പ പ്രത്യേക അനുവാദം കൊടുത്തിട്ട് ഈ മീനാക്ഷിയമ്മയുടെയും മകൻ്റെയും പടം കൂടെ വല്ലാർവാടത്തമ്മയുടെ കാരുണ്യമാതാവിൻ്റെ പടത്തോട് ചേർന്ന് പെയിൻറ് ചെയ്യാനായിട്ട് അനുവാദം കിട്ടി. അങ്ങനെയാണ് ഇന്ന് അൾത്താരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന
ആ പടത്തിൽ മീനാക്ഷിയമ്മയും കുഞ്ഞും അന്നത്തെ ആ വസ്ത്രധാരണ രീതി, ആഭരണമൊക്കെ ധരിക്കുന്ന രീതി അനുസരിച്ച് നമ്മൾ കാണുന്നത്. ഇത് ഇന്നും ഇവിടെയുള്ള പഴയ തലമുറക്കാർ പറയുന്നതും അതുപോലെ തന്നെ നമുക്ക് നേരിട്ട് കാണാവുന്നതുമാണ്. അപ്പോൾ മീനാക്ഷിയമ്മ അടിമസമർപ്പണം സ്വയം അടിമയായി സമർപ്പിച്ചു, അതിൻ്റെ ഒരു ഓർമ്മ പിഞ്ചെന്ന് ദൈവമാതൃ ഭക്തരായിട്ടുള്ളവർ ഇവിടെ വന്ന് അടിമസമർപ്പണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും ദൈവദാസൻ ദൈവദാസിയായിട്ട് ദൈവപ്രമാണങ്ങളനുസരിച്ച് തിന്മയിൽ നിന്നകന്ന് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് സഹോദരങ്ങൾക്ക് ഉപകാരം ചെയ്ത് ജീവിച്ചു കൊള്ളാമെന്നുള്ള ഒരു പ്രതിജ്ഞയാണത്. കൂടാതെ ഏത് പ്രായക്കാരും ഏത് സ്ഥാനക്കാരും സ്ഥാനകുല മഹിമയൊന്നും നോക്കാതെ മീനാക്ഷിയമ്മ ചെയ്തതുപോലെ ഇന്ന് നേർച്ചയെന്നോണം ദേവാലയം മുറ്റം ചൂലെടുത്ത് അടിക്കുന്ന കാഴ്ച വെളുപ്പിന് മുതൽ രാത്രി ഏറെ വൈകുന്നത് വരെ ഏവർക്കും കാണാവുന്നതാണ്. അതിനുവേണ്ടിയിട്ട് ചില ആളുകൾ ചൂല് നേർച്ചയായിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. കൂടാതെ ഇവിടെ പലതരത്തിലുള്ള നേർച്ചകളുള്ളത്, കുഞ്ഞുങ്ങൾക്ക് ആദ്യ ചോറൂണ്, ആദ്യാക്ഷരം കുറിക്കൽ, കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അവരുടെ ബോട്ടും വലയും മത്സ്യബന്ധന ഉപകരണങ്ങളും എല്ലാം കൊണ്ടുവന്ന് ഇവിടെ വെഞ്ചിരിക്കുന്ന രീതി. ഇന്നും പാലിയം രാജകുടുംബവുമായിട്ട് കൊട്ടാരവുമായിട്ട് വല്ലാറുപാടത്തിന് വളരെ സൗഹൃദപരമായിട്ടുള്ള ബന്ധമാണുള്ളത്. പാലിയത്ത് അച്ഛൻ അന്ന് അൾത്താരയിലേക്ക് നൽകിയ കെടാവിളക്ക് ഇന്നും അവിടെ കാണാവുന്നതാണ്. എല്ലാ വർഷവും തിരുനാളിൻ്റെ അന്ന് പാലിയത്തു നിന്നുള്ള ട്രസ്റ്റിൻ്റെ അധികാരികൾ, അവിടുത്തെ ഇപ്പോഴത്തെ തലമുറുതുന്ന കാർണവന്മാർ, അവരെല്ലാം തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടി വരുന്ന മെത്രാപ്പോലീത്തയോടൊപ്പം സ്വീകരിക്കുന്നു. അവരും കൂടാതെ മീനാക്ഷിയമ്മയുടെ കുടുംബത്തിൽ നിന്നുള്ള ഇപ്പോഴത്തെ തലമുറക്കാരും അവരെയും ആഘോഷമായിട്ടാണ് മീനാക്ഷിയമ്മയുടെ വീട്ടിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചു കൊണ്ടുവരുന്നത്. ആർച്ച് ബിഷപ്പും പാലിയത്തു നിന്നുള്ള അധികാരികളും മീനാക്ഷിയമ്മയുടെ കുടുംബാംഗങ്ങളും ചേർന്ന് കെടാവിളക്കിൽ എണ്ണ പകർന്ന് അൾത്താരയിൽ തിരി തെളിച്ചതിന് ശേഷമാണ് തിരുനാൾ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. പാലിയത്തു നിന്ന് വരുന്നവരെയും മീനാക്ഷിയമ്മയുടെ കുടുംബങ്ങളെയും ഇടവാംഗങ്ങളെല്ലാം വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ച് അവരെ ശുശ്രൂഷിക്കുന്നു. കൂടാതെ മീനാക്ഷിയമ്മയുടെ കുടുംബാംഗങ്ങൾ അന്നത്തെ ദിവസം ഇവിടെ തീർത്ഥാടകരായിട്ട് എത്തുന്നവർക്കെല്ലാം മോര് നേർച്ചയായിട്ട് നൽകുന്നു. ആദ്യത്തെ മോര് മീനാക്ഷിയമ്മയുടെ വീട്ടിൽ നിന്നാണ് രാവിലെ 8:30 ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടുകൂടെ പള്ളിയിലേക്ക് സ്വീകരിച്ചു കൊണ്ടുവരുന്നത്. മീനാക്ഷിയമ്മയുടെ വീട്ടിലെ മുൻ തലമുറക്കാർ ഈ ഒരു ആചാരം ഏതെങ്കിലും കാരണവശാൽ സാമ്പത്തിക പരാധീനത കൊണ്ട് നിന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടിയിട്ട് ഒരു തുക അന്നത്തെ കണക്കനുസരിച്ച് പള്ളിയിലേക്ക് സ്ഥിര നിക്ഷേപമായിട്ട് നൽകിയിട്ടുണ്ട്. എല്ലാ വർഷവും തിരുനാളിന് മുമ്പ് പാലിയത്ത് ട്രസ്റ്റ് അധികാരികളെയും അവിടുത്തെ കുടുംബാംഗങ്ങളെയും മീനാക്ഷിയമ്മയുടെ കുടുംബത്തിലെ മുതിർന്ന കാരണവന്മാരെയും എല്ലാം പള്ളി വികാരിയും കമ്മിറ്റിക്കാരും ചേർന്ന് നേരിട്ട് ചെന്ന് കണ്ട് ക്ഷണിക്കാറുണ്ട്. അതെല്ലാം വളരെ സ്നേഹത്തോടുകൂടിയാണ് അവർ സ്വീകരിക്കാറുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഏറ്റവും പുതിയ വീഡിയോകൾക്കായി തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും രേഖപ്പെടുത്താൻ മറക്കരുത്.